ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൊട്ടലാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ പൊട്ടലാട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇങ്ങനത്തെ ഷേപ്പുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഡയറക്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ജസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ പെയിൻറ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോഞ്ച് വെച്ച് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്പോഞ്ച് വെച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ പെർഫെക്ഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ബോട്ടിലാർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഒരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എൻ്റെ ചാനല് ഇപ്പോൾ അടുത്ത് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനൊക്കെ അറിയുന്നുണ്ടാകും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ മാറിയിരിക്കുകയാണ്. ഒരു യൂട്യൂബറെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആണത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ചാനൽ ഇതുവരെ എത്തിയത്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മോണിറ്റൈസേഷന് ശേഷത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, മുഴുവനായിട്ടും എല്ലായിടത്തും ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി അടുത്തത് ഈ ബോട്ടിലിൻ്റെ മുകളിലും താഴെയായിട്ട് ഈ യെല്ലോ ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അവിടെ ഒന്ന് ആദ്യം ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ക്യാപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ അല്ലെങ്കിൽ നല്ല ഷേപ്പ് വ്യത്യാസമല്ലേ. അപ്പോൾ ഈ നൂല് ചുറ്റാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ക്ഷമയോടുകൂടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ഗമ്മ് കൈകൊണ്ട് ഗമ്മ് എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ നൂലൊന്ന് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. ആ പാർട്ടിൽ മുഴുവനായിട്ടും ഗമ്മ് തേച്ചിട്ട് ചുറ്റാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ് ചുറ്റിയെടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ യെല്ലോ നൂലില്ലെങ്കിൽ വേറെ ഏത് നൂലായാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഒരു ഗോൾഡൻ കളർ നൂല് അല്ലെങ്കിൽ നമ്മൾ ചാക്ക് നൂല് ഉപയോഗിക്കില്ലേ, അതായാലും നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നന്നായി തന്നെ നല്ല ഗ്യാപ്പില്ലാതെ തന്നെ ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ആ യെല്ലോ നൂലെടുത്തിട്ട് തന്നെ അതിൻ്റെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും അതേപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം ഗമ്മ് തേക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും ചുറ്റി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരു ഒഴുക്കൻ രൂപത്തിലുള്ള ഷേപ്പാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിക്കായിട്ട് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു കൊമ്പാണ് എടുത്തിരിക്കുന്നത്. മട്ടി മരത്തിൻ്റെ ഉണ്ടോ, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ മട്ടി, ആ മട്ടി മരത്തിൻ്റെ കൊമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളഞ്ഞ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം അതൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു കറക്റ്റായിട്ട് വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ബോട്ടിലൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ നീളത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ബോട്ടിലിൽ സെൻറ്ററിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കമ്പിൽ നന്നായിട്ട് ഗമ്മ് തേച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഏറ്റവും നീളമുള്ള കമ്പ് തന്നെ മുറിച്ചിട്ട് നമ്മൾ നടുവിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്റ്റിക്കൊക്കെ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമുണ്ടാവും. പെട്ടെന്ന് ഒട്ടിക്കിട്ട് അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി അടുത്ത കൊമ്പ് ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ആ കൊമ്പ് പറഞ്ഞാൽ മറ്റേ നമ്മൾ ആദ്യം വെച്ച കൊമ്പിനെയൊക്കെ കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം കറക്റ്റ് ഗ്യാപ്പ്, രണ്ട് സൈഡിലുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് വെക്കുക. ഇനി അടുത്ത കോലും ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത കോല് ഇതിനെയൊക്കെ കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ ഓരോ നീളത്തിൽ വ്യത്യാസം വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് ഓർഡർ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീള വ്യത്യാസം വരുത്തിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് കൊമ്പിൽ മാത്രമല്ല, നമുക്ക് ഈർക്കിൽ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ടൂത്ത് പീക്ക് എടുത്ത് ചെയ്യാം. പക്ഷേ ഈർക്കിളി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി തിന്നല്ലേ, അതുകൊണ്ട് ഞാൻ അത് എടുക്കാതിരുന്ന് കുറച്ചും കൂടി തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കൊമ്പ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. സൈഡിലേക്ക് മുഴുവനായിട്ടും അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം ഹൈറ്റ് ഉള്ളത് തന്നെ ഞാൻ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ഒരേപോലെ മുറിച്ചാൽ മതി. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഭംഗി കിട്ടുക. ഒരേ ഹൈറ്റിൽ വരുമ്പോഴാണ് കറക്റ്റ് രണ്ട് സൈഡിൽ ഒരേപോലെ വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് മുറിച്ചെടുക്കുക.
മുഴുവനായിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത വർക്കിലേക്ക് കടക്കാം. അപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ കളർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നൊരു മുഴുവനായിട്ട് നമ്മുടെ കൊമ്പ് മുഴുവനായിട്ടും ഗോൾഡൻ കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ ചൂസ് ചെയ്യാൻ കാരണം ബ്ലാക്കിൽ ഗോൾഡൻ കളർ വരുമ്പോൾ പ്രത്യേക ഭംഗിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗോൾഡൻ കളർ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും പെയിൻറ് അടിച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ സെൻറ്ററിലൊന്ന് ഗമ്മ് തേച്ചു കൊടുക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഗ്ലിറ്റർ പേപ്പറിൽ പൂക്കൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ പോർഷനിൽ ഒന്ന് ഗമ്മ് തേച്ചു കൊടുക്കുകയാണ്. ചെറിയ ഫ്ലവേഴ്സാണ് വെച്ചു കൊടുക്കുന്നത്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഫ്ലവേഴ്സ്. നല്ല ഗ്ലിറ്റർ പേപ്പറിൽ ചുമ്മാ ഒന്ന് വരച്ചതിന് ശേഷം ഒന്ന് വെട്ടിയെടുത്ത ഫ്ലവേഴ്സാണ്. അപ്പോൾ പല കളറ് ഞാൻ ഫ്ലവേഴ്സ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ച്, ബ്ലാക്ക്, ഗ്രേ കളർ, റെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറ് ലീഫ് അതിനുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സെൻറ്റർ പോർഷനിൽ മുഴുവനായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പൂക്കളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ സെൻറ്ററിൽ ചെയ്ത വർക്ക് കാണാൻ കേട്ടോ. അതിനെ മറച്ച രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതിനനുസരിച്ച് പൂക്കൾ എടുത്താൽ മതി, കുറച്ച് പൂക്കൾ മതി. നല്ല സിമ്പിളായിട്ടുള്ള സ്മോൾ പൂക്കൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി കളേഴ്സ് എടുത്തിട്ട് നല്ല കളർഫുൾ ആക്കാൻ നോക്കുക. ഒരേ കളർ തന്നെ വെക്കേണ്ട, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിന് കിട്ടില്ല. അപ്പോൾ ഞാൻ പല നിറത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേപോലത്തെ കളർ ഫ്ലവേഴ്സ് അടുപ്പിച്ച് വെക്കരുത്. ഒപ്പം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. അപ്പം ഞാൻ വെറൈറ്റി കളർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതേപോലെ തന്നെ ലീഫും അതിൻ്റെ ഇടയിലായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എലഗൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രം പോലെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കും കൂടി വേണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യൽ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ കാണണേ.